الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا لهم فيها أزواج مطهرة وندخلهم ظلا ظليلا. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ, വളരെ പവിത്രമായ സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ മഹാനായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലായി എല്ലാ മാസവും നടന്നു വരുന്ന മഹത്തായ സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കാസർഗോഡ് ജില്ലയിലെ ഈ ബായാർ എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശത്തിലേക്ക്, കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും, കർണാടകയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഈ മഹത്തായ മജ്ലിസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ മാസവും ഇവിടെ എത്തിപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ, മഹാനായ വന്യരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള ഈ മഹത്തായ മജ്ലിസ് ആത്മീയമായ
ഉന്നമനത്തിനും ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ സയ്യിദവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. സ്വലാത്തിന്റെ ദിവസം മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും ധാരാളം ആളുകൾ മഹാനായ സയ്യിദവരുടെ സമീപിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മഹാനായ സയ്യിദവരോട് തങ്ങൾ ഉസ്താദവരോട് അവതരിപ്പിക്കുകയും അതിനാവശ്യമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവർ അവർക്ക് നിർദ്ദേശിച്ച് പ്രത്യേകിച്ച് അത്തരം വിഷമമുള്ള ആളുകളോട് ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്‌ലിസിൽ അവരുടെ പ്രത്യേകമായ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് സംബന്ധിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ കൊണ്ട് ബറക്കത്ത് കൊണ്ട് ധാരാളം അത്ഭുതങ്ങളാണ് ഈ മജ്‌ലിസ് കാരണമായി മുഅ്മിനുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സത്യം, ആ ഒരു അനുഭവം ജനങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് എത്ര ശക്തമായ മഴ ഉണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെടാനുള്ള എത്ര പ്രയാസകരമായ ദുർഘടകരമായ വഴികളും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കണക്കിലെടുക്കാതെ സംബന്ധിക്കാൻ വേണ്ടി പ്രത്യേകം നേർച്ചയാക്കിക്കൊണ്ട് തന്നെ ഈ മജ്‌ലിസിലേക്ക് മാസങ്ങളിൽ മുടങ്ങാതെ എത്തിപ്പെടുന്നവർ ഉണ്ട്. അല്ലാഹു നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശം മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവരിൽ നേതൃത്വം നൽകുന്ന ഈ മഹത്തായ മജ്‌ലിസിൽ ഇവിടുത്തെ ദുആയിലും തങ്ങൾ ഉസ്താദിന്റെ നസീഹത്തും ഒന്ന് കേട്ട് അതിലൊന്ന് സംബന്ധിച്ച് ആത്മീയപരമായ സന്തോഷം കൈവരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഇവിടെ എത്തിപ്പെടുന്ന മുഅ്മിനുകൾക്കുള്ളത്. ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ അതൊന്നും കണക്കിലെടുക്കാതെ ഏത് പ്രയാസങ്ങൾ സഹിക്കാനും ഈ മജ്‌ലിസിൽ ഒന്ന് സംബന്ധിക്കണം എന്ന് കരുതിയിട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ദിവസം കുറിച്ചു വെച്ച് ഇവിടെ എത്തിപ്പെടുന്നവർ അവരൊക്കെ വലിയ അവർക്കുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ എന്തെല്ലാം ഉദ്ദേശങ്ങൾ വന്ന് ഇവിടെ ആ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായവരുണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കുകൊണ്ട് എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് സയ്യിദവർഗൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. മാത്രമല്ല ഈ മജ്‌ലിസിൽ മാത്രമല്ല, മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവർഗൾ ഈ മജ്‌ലിസിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവർഗൾ എവിടെയെല്ലാം ഏതെല്ലാം വേദികളിൽ ദുആ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഇവിടെ സംബന്ധിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവർഗൾ ലോകത്ത് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് നസീഹത്ത് പറയാനും ദുആ ചെയ്തു കൊടുക്കാനും പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട്. പക്ഷേ അവിടെ എല്ലാം സംബന്ധിച്ചെങ്കിലും അവർക്കെല്ലാവർക്കും ഒന്ന് ബായാറി സ്വലാത്തിൽ
എത്തിപ്പെടണം, ബായാറിലെ സ്വലാത്തിലേക്ക് ഒന്ന് വരണം, ഈ മജ്‌ലിസിലൊന്ന് സംബന്ധിക്കുക എന്നുള്ള ആ ഒരു വലിയ കരുത്തും നിയ്യത്തും ഉദ്ദേശവുമാണ് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക്, ഇവിടെയുള്ള മജ്‌ലിസുകളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ രഹസ്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മുഅ്മിനുകളെ, ആ ബഹുമാനമുള്ള മഹത്വമുള്ള ഒരു മജ്‌ലിസിലാണ് നാം ഉള്ളത്. ഒരുപാട് ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നവരുണ്ട് ഈ മജ്‌ലിസ് കാരണമായി അവർക്കുണ്ടായ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ. വളരെ മാരകമായ ക്യാൻസർ രോഗങ്ങൾ സുഖപ്പെട്ടയാളുകൾ, അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്‌ലിസ് കാരണമായി സന്താനങ്ങൾ നൽകിയത്, രോഗങ്ങൾ സുഖപ്പെട്ടത്, ജയിലിൽ നിന്ന് മോചിതരായത്, ഇങ്ങനെ തുടങ്ങിയുള്ള അനവധി നിരവധി എത്രയോ അത്ഭുതങ്ങൾ ഈ മജ്‌ലിസ് കാരണം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഒരു വലിയ പവറാണ്, ബഹുമാനമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മാത്രമല്ല, മുഅ്മിനുകൾക്ക് സ്വലാത്തിലൂടെ നമുക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണെന്ന്, സ്വലാത്ത് ചൊല്ലിയ ആ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളും ലോകത്തില്ല എന്നും മുഅ്മിനുകൾക്ക് ഉറച്ച വിശ്വാസം അത് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളുടെ സാദവർകൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലിപ്പിക്കുന്നു, എത്രയോ ആയിരക്കണക്കിന് മജ്‌ലിസുകൾക്ക് സ്വലാത്തിന്റെ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്നു. ഇതെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ബഹുമാനമാണെന്ന് മുഅ്മിനുകൾക്ക് ആഷിഖുകൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് തങ്ങളുടെ ഉസ്താദ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ സ്വലാത്ത് മജ്‌ലിസും അതുപോലെ തന്നെ തരത്തിലുള്ള മുഴുവൻ മജ്‌ലിസുകളും ഏതെല്ലാം പരിപാടികളിൽ എവിടെയെല്ലാം എത്തിപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം മഹാനായ സയ്യിദന തങ്ങളുടെ ഉസ്താദ് അവർകൾ ഓർമ്മപ്പെടുത്തുന്നതും ജനങ്ങളോട് പറയുന്നതും അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും അവിടുത്തെ മദ്ഹും അവിടുത്തെ സ്വലാത്തിന്റെ ബഹുമാനമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് അത് തന്നെയാണ്, മഹാന്മാരായ സ്വഹാബത്തും ലോകത്ത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുള്ള രക്ഷയും സമാധാനവുമാണ്. മഹത്തുക്കളായ ഇമാമുമാർ, ആ ഇമാമിങ്ങളെല്ലാം സ്വലാത്തിന്റെ ബഹുമാനങ്ങളും ആ സ്വലാത്ത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും ധാരാളം ഇമാമിങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പ് നടന്നുപോയ നമ്മുടെ സമുന്നതരായ നേതാക്കൾ, മഹാന്മാർ, ആലിമീങ്ങൾ, അവരെല്ലാവരും ലോകത്ത് പഠിപ്പിച്ചതും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതും എത്ര അമലു ചെയ്താലും സംസ്കരിച്ചാലും എത്ര നോമ്പുകൾ അനുഷ്ഠിച്ചാലും ഏത് ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള സ്വലാത്ത്, ആ സ്വലാത്താണ് നാളെ പരലോകത്ത് നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ നമുക്ക് ഷാഫിയായി വരുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ മേൽ ചൊല്ലുന്ന സ്വലാത്തുമായുള്ള ബന്ധമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സ്വലാത്തിന്റെ മജ്‌ലിസിലൂടെ എത്ര വലിയ പ്രശ്നമായാലും എത്ര വലിയ സിഹറായാലും ഐനായാലും എത്ര വലിയ പ്രയാസങ്ങളും എന്ത് രോഗമായാലും ബുദ്ധിമുട്ടായാലും അത് മുഴുവനും ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ആ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു തആല നീക്കിത്തരുമെന്നുള്ള വലിയ ഒരു പ്രതീക്ഷയാണ്, സത്യമാണ് ഈ മജ്‌ലിസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ സമാധാനം പഠിപ്പിച്ച നേതാവാണ്. اللهم انك انت السلام ومنك السلام واليك يرجع السلام. الله ശാന്തിയാണ്, അല്ലാഹുവിൽ നിന്നാണ് സമാധാനമുള്ളത്, അല്ലാഹുവിലേക്കാണ് സമാധാനം മടങ്ങുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ സന്ദേശം പരിശുദ്ധ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാം ലോകത്ത് സമാധാനം പഠിപ്പിച്ച മതമാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവാഹകരായ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് സമാധാനം പഠിപ്പിച്ച നേതാവാണ്. ഓ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം, ഇസ്ലാമിന്റെ സൗമ്യമായ ആദർശം, ഇസ്ലാമിന്റെ സാഹോദര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് പരിശുദ്ധ ഇസ്ലാം ഭീകരവാദം കൊണ്ട് വളർന്നതല്ല, തീവ്രവാദത്തിലൂടെ വളർന്നതല്ല, ഇത്തരത്തിലുള്ള അക്രമങ്ങളിലൂടെ വളർന്നതല്ല, മറിച്ച് പരിശുദ്ധ ഇസ്ലാം വളരെ സമാധാനത്തിലൂടെ, വളരെ ശാന്തിയിലൂടെ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടന്നത്. അങ്ങനെയാണ്, ഒരാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൂട്ടലില്ല. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനം എങ്ങനെയായിരുന്നു, ഇസ്ലാമിക ദഅവത്ത് എങ്ങനെയായിരുന്നു? 40 വയസ്സുവരെ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ചു, ആ മക്കയിൽ തന്നെ വളർന്നു, മക്കയിൽ തന്നെ ഇസ്ലാമിന്റെ പ്രബോധകനായി കടന്നു വന്നു. 40 വയസ്സുവരെ മക്കാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മക്കാർക്കിടയിൽ തന്നെ വളർത്തിയെടുത്തു. അക്രമത്തിലൂടെയല്ല, ഭീകര പ്രവർത്തനത്തിലൂടെയല്ല, വാളിലൂടെയല്ല, മറിച്ച് സമാധാനപരമായ ശാന്തിയുടെ സമാധാനത്തിന്റെ സന്ദേശത്തിലൂടെയാണ് വിശുദ്ധ ഇസ്ലാമിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ചത്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുവരെ സ്വന്തം നാട്ടുകാർക്കിടയിൽ ജീവിതം നയിച്ചു. ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ഒരു കാലഘട്ടത്ത് ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഹിറക്കൽ രാജാവിന്റെ ഭരണ പ്രദേശത്ത് അബൂ സുഫിയാൻ എത്തിപ്പെടുകയുണ്ടായി സംഘവും. ആ സമയത്ത് ഹിറക്കൽ രാജാവിന് വിവരം കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ തന്റെ ഭരണ പ്രദേശത്ത് കച്ചവട ആവശ്യാർത്ഥം ആ നാട്ടുകാർ, മക്കയിലെ ആളുകൾ ഇവിടെ കച്ചവട ആവശ്യാർത്ഥം വന്നിട്ടുണ്ട് എന്ന വിവരം കിട്ടി. കിട്ടിയപ്പോൾ ഇറക്കൽ രാജാവ് അബൂ സുഫിയാനെയും കൂട്ടരെയും തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. എന്തായിരുന്നു ചോദ്യം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ചോദിക്കുന്നു.
ഓരോ വിവരങ്ങൾ ചോദിക്കുന്ന എന്താണ് പേര്, കുടുംബം എങ്ങനെയാണ്, അവിടുന്ന് ചോദിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽ ബാപ്പം ബാപ്പ കാരണവന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടോ, ഭരണാധികാരികളുണ്ടോ? ആ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞില്ല, രാജാക്കന്മാരെ അവിടുത്തെ ബാപ്പ കാരണവന്മാരിൽ രാജാക്കന്മാരെ ഭരണാധികാരികളില്ല. അപ്പൊ ഹിറക്കൽ രാജാവ് പറഞ്ഞു, ഹിറക്കൽ രാജാവ് പറഞ്ഞു, ബാപ്പ കാരണവന്മാരിൽ ഉപ്പാപ്പമാരിൽ ആരെങ്കിലും ഭരണാധികാരികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭരണം ആ ഒരു അധികാരം അവകാശപ്പെട്ടുകൊണ്ട് വരുന്നു എന്ന് പറയാം. അതിനും ഇവിടെ അവകാശമില്ല. പിന്നെയും ചോദിക്കുന്നു, മുഹമ്മദിന്റെ കൂടെ പണക്കാരാണോ പാവപ്പെട്ടവരാണോ കൂടുതലുള്ളത്? ആ സമയത്ത് അബൂ സുഫിയാൻ പറയുന്നു, പാവപ്പെട്ടവരാണ് കൂടുതലുള്ളത്, പണക്കാര് വളരെ കുറവാണ്. ഇറക്കൽ രാജാവ് പറയുന്നു, സത്യത്തിന്റെ കൂടെ ആളുകൾ എപ്പോഴും കുറവാണ്, അസത്യത്തിന്റെ കൂടെ ആണ് പണക്കാരുള്ളത്, പാവപ്പെട്ടവരെപ്പോഴും സത്യത്തിന്റെ കൂടെയാണുള്ളത്, സത്യത്തിന്റെ കൂടെ പാവപ്പെട്ടവരാണ് എപ്പോഴും ഉണ്ടാവുക, അസത്യത്തിന്റെ കൂടെയാണ് പണക്കാരുണ്ടാവുക. വളരെ വിരളമായില്ല എന്നല്ല, എങ്കിലും സത്യത്തിന്റെ കൂടെ ഉണ്ടാകുന്നത് ഭൂരിഭാഗവും പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ദാഹിറക്കൽ രാജാവ് പറയുന്നു, അതുകൊണ്ട് പാവപ്പെട്ടവരാണോ കൂടുതലുള്ളത്? അത് സത്യത്തിന്റെ കൂടെ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും അബൂ സുഫിയാൻ വളരെ വ്യക്തമായി ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവസാനം ചോദിക്കുന്നു, ഹൽ തത്തഹിമൂ നബിൽ കദിബി, ആ മുഹമ്മദ് കളവ് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താ അബൂ സുഫിയാൻ പറഞ്ഞത്? ഇല്ല, കളവ് പറയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ ഒരു കരാറിലാണ്, ആ കരാറിൽ ലംഘിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. ആ അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറയുകയുണ്ടായി, അന്ന് ഹിറക്കൽ രാജാവ് എന്നോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു കുറവ് പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. ഒന്നു മാത്രമേ പറയാനുണ്ടായിരുന്നു, അത് കുറവല്ല. എന്താണ്? കളവ് പറയുമെന്ന്. ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റേജിന്റെ പിൻവശത്ത് വാഹനങ്ങളിൽ പുരുഷന്മാർ ഇരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാഹനത്തിൽ ആരും ഇരിക്കരുത്, എല്ലാവരും സദസ്സിൽ വന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ മുൻവശത്തുള്ള നിർമ്മാണം നടക്കുന്ന മെയിൻ ബിൽഡിങ്ങിൻ്റെ അകത്ത് സ്ത്രീകൾ, അത് സ്ത്രീകൾ നിൽക്കാനുള്ള സ്ഥലമല്ല, അവിടെ നിന്ന് സ്ത്രീകൾ മാറിക്കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ പറഞ്ഞു വന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ആ സാഹചര്യത്തെ കുറിച്ച്, അഥവാ ഇസ്ലാമിന്റെ ഒരു പ്രവാചകരായി അയച്ചു കൊടുക്കുന്ന സമയത്ത്, അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 40 വർഷക്കാലം ആ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ അവരെ കൂടെ ജീവിച്ച്, അവരെ കൂടെ സ്നേഹവും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ജീവിച്ച് ആ രൂപത്തിലാണ് ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ചിട്ടുള്ളത്. ഹിറക്കൽ രാജാവ് ചോദിച്ച സമയത്ത് അബൂ സുഫിയാനിക്ക് ഒരു വാക്കുപോലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കുറവ് പറയാനുണ്ടായിരുന്നില്ല.
എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന രൂപത്തിലായിരുന്നു ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കം. അങ്ങനെ ആ പരിശുദ്ധ ഇസ്ലാം ലോകത്ത് നിങ്ങൾ നോക്കി, ശാന്തിയും സമാധാനവുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുസ്ലിംകൾക്ക് മുസ്ലിംകൾക്ക് ലോകത്ത് മുസ്ലിം അമുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്ന ഒരു വിവേചനവും കാണിക്കാതെ എല്ലാ മനുഷ്യരോടും ഒരേ രൂപത്തിലുള്ള മനുഷ്യ സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകത്തിന്റെ അർത്ഥം തന്നെ എടുത്ത് പരിശോധിച്ചാൽ മതി. ബിസ്മയുടെ അർത്ഥം മനസ്സിലാക്കിയ ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് ഭീകരവാദിയാകാൻ കഴിയില്ല, തീവ്രവാദിയാകാൻ കഴിയില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് ഒരിക്കലും തന്നെ ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ കഴിയില്ല. എന്താ കാരണം? എല്ലാ ജനങ്ങളോടും എല്ലാ മനുഷ്യരോടും എല്ലാ മതക്കാരോടും ഒരേ രൂപത്തിലുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസുണ്ട്, അൽ ഹദീദുൽ മുസൽസലത്തു ബിൽ ഔവലിയ എന്നാണ് ഹദീദിന്റെ പേര് പറയുക. അൽ ഹദീദുൽ മുസൽസലത്തു ബിൽ ഔവലിയ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിന്റെ സമീപത്ത് ആദ്യമായി ഒരു ഹദീദ് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉസ്താദ് ആദ്യമായി ഒന്നാമതായി ചൊല്ലിക്കൊടുക്കുന്ന ഹദീദാണ് ആ ഹദീദിന്റെ പേരാണ് അൽ ഹദീദുൽ മുസൽസലത്തു ബിൽ ഔവലിയ. നമുക്ക് നമ്മുടെ വന്യരായ ഉസ്താദുമാർ നാം ഉസ്താദുമാരുടെ സമീപത്ത് ഇൽമു പഠിക്കാൻ വേണ്ടി പോയപ്പോ, ഹദീദ് പഠിക്കാൻ വേണ്ടി പോയപ്പോ നമുക്ക് ആദ്യം ചൊല്ലിത്തന്ന ഹദീദ് അതാണ്. ആ ഉസ്താദിനോ അവരുടെ ഉസ്താദിന്റെ സമീപത്ത് ഹദീദ് പഠിക്കാൻ വേണ്ടി പോയപ്പോ ഒന്നാമത് ചൊല്ലിക്കൊടുത്ത ഹദീദ് അതാണ്. അവിടുന്ന് അവിടുത്തെ ഉസ്താദ് എങ്ങനെ ഉസ്താദ് ഉസ്താദുമാരിലൂടെ ഇലാ ഹദറത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആദ്യം കേട്ട ഹദീദ്, ആ ഹദീദ് അങ്ങനെ ആദ്യം കേൾക്കുന്ന ഹദീദ് എന്നാണ് അതിന്റെ പേര്. അൽ ഹദീദുൽ മുസൽസലത്തു ബിൽ ഔവലിയ എന്നാണ്. ഏതാണ് ഹദീദ് എന്നറിയുമോ? അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമൂ മം ഫിൽ അർളി യർഹംകും മം ഫിസ്സമാ. നാം പലപ്പോഴും കേൾക്കുന്ന ഒരു ഹദീദാണ് അർറഹീമൂന യർഹമുഹുമർ റഹ്മാൻ. കാരുണ്യം ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യം ചെയ്യും. ആരോടെല്ലാം എന്തിനോടെല്ലാം കാരുണ്യം കാണിക്കുന്നുണ്ടോ അവർക്ക് അല്ലാഹു കാരുണ്യം ചെയ്യും. അതുകൊണ്ട് ഇർഹമൂ മം ഫിൽ അർളി യർഹംകും മം ഫിസ്സമാ, ഭൂമിയിലുള്ള സർവ ആളുകളോടും ഭൂമിയിലുള്ള സർവജനങ്ങളോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം, നിങ്ങൾ കരുണ കാണിക്കണം, റഹ്മത്ത് ചെയ്യണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല മം ഫിസ്സമാ ആകാശത്തിലുള്ള മലക്കുകൾ, അതുപോലെ തന്നെ ആകാശത്തിലുള്ള മലക്കുകളല്ലാത്ത അല്ലാഹുവിന്റെ സൃഷ്ടികൾ അവകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാരുണ്യം ചെയ്യും. മേലെയായ റബ്ബ് നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. അതുകൊണ്ട് മുഅ്മിനുകളെ, ആ അല്ലാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളുടെയും കാരുണ്യം ലഭിക്കാൻ ലോകത്തുള്ള സർവ്വജനങ്ങളോടും കരുണ കാണിക്കണം. മുസ്ലിമിനോട് മാത്രമല്ല, മുസ്ലിമിനോട് മാത്രം എന്നല്ല, എല്ലാ ജനങ്ങളോടും
കരുണ കാണിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ സന്ദേശം അതാണ്. ഏതുവരെ നിങ്ങൾക്കറിയുമോ, മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും ജീവജാലങ്ങളോടും എല്ലാത്തിനോടും കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരു സ്വഹാബി പള്ളിയിലേക്ക് വരുമ്പോ അതാ ഒരു ചെറിയ പക്ഷിക്കൂട്ടിൽ നിന്ന് അല്പം ചില പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ലോകത്തിന്റെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി. ആ സഹാബിനോട് പറഞ്ഞു, നിങ്ങൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ആ കൊണ്ടുവന്ന സ്ഥലത്ത് ഇതിന്റെ ഉമ്മയില്ലേ? ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതിന്റെ ഉമ്മയിലേക്ക് തന്നെ ചേർക്കണേ. ആ സ്വഹാബത്തിനോട് സ്വഹാബിയോട് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ അതിന്റെ ഉമ്മയിലേക്ക് തന്നെ ചേർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകി. ആ പക്ഷികളോട് പോലും കാണിക്കുന്ന കാരുണ്യം. ബഹുമാനപ്പെട്ട അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ഒരു യുദ്ധം നടക്കുകയാണ്. റോമുകാരോട് റോമുകാരുമായുള്ള ഒരു യുദ്ധം. ബഹുമാനപ്പെട്ട അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ യുദ്ധഭൂമിയിൽ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ ടെന്റ് കെട്ടിയിരുന്നു. ആ ടെന്റിൽ മുസ്ലിമീങ്ങൾ അവിടെ പാർത്തിരുന്നു. അങ്ങനെ യുദ്ധം തീർന്ന് അതാ അവിടുന്ന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന ടെന്റ് അയക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആ ടെന്റിന്റെ മുകളിൽ ഒരു പക്ഷി വന്നുകൊണ്ട് അതിൽ ആ ടെന്റിന്റെ മുകളിൽ അതിന്റെ കുഞ്ഞുങ്ങളെയും വെച്ച് ഇങ്ങനെ അടയിരുന്നിരിക്കുകയാണ്. ആ ടെന്റിന്റെ മുകളിൽ ഒരു പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെയും ഇരുത്തി ഇങ്ങനെ അതിൽ ഇങ്ങനെ ഇരുത്തി ഇരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ ടെന്റ് നിങ്ങൾ ഇപ്പോൾ എടുക്കണ്ട. വളരെ പ്രതിസന്ധിയുടെ ഒരു സമയമാണ്, യുദ്ധഭൂമിയിലാണ്. മുസ്ലിംകൾക്ക് പാർക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ടെന്റിന്റെ മുകളിൽ ഒരു പക്ഷി കൂട് കെട്ടി താമസിച്ചപ്പോൾ അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ആ ടെന്റ് ഒഴിവാക്കിക്കോളൂ. ആ ടെന്റ് ഒഴിവാക്കി മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹും സ്വഹാബത്തും അവർ യാത്ര ആരംഭിച്ചു. എന്നിട്ട് ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ അപ്പോഴെങ്കിലും ടെന്റ് എടുക്കാമെന്ന് നോക്കുന്ന സമയത്ത് അപ്പോഴും ആ പക്ഷിയും കുഞ്ഞുങ്ങളും അവിടെ തന്നെ കൂടുകെട്ടി താമസിക്കുന്നു. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം കൊടുത്ത്, നിങ്ങൾ ആ ടെന്റ് അയക്കേണ്ടതില്ല. എന്തിനാ പറഞ്ഞത്? ഒരു നിസ്സാരമായ ജീവിയോട് പോലും ഇസ്ലാം കാണിക്കുന്ന കാരുണ്യം എത്ര വലുതാണ്! ഇസ്ലാമിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ കാരുണ്യം മനുഷ്യരോട് മാത്രമല്ല മറ്റു ജീവികളോട് പോലും ഇസ്ലാം കാണിക്കുന്ന കാരുണ്യം എത്രത്തോളം ഇസ്ലാമിന്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീന് പരിശുദ്ധ ഇസ്ലാം ഇവിടെ എങ്ങനെയെങ്കിലും വളർത്താമെന്നുള്ളതല്ല. ഏത് അക്രമം നടത്തിയിട്ടും ഏത് ബോംബെറിഞ്ഞിട്ടും ആരെ കൊലപ്പെടുത്തിയിട്ടും ഇവിടെ ഇസ്ലാം നടത്താമെന്ന വ്യാമോഹം വേണ്ട. അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമിന്റെ സന്ദേശമല്ല. നിങ്ങൾക്കറിയില്ലേ, ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫയായി അറിയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവളുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം. സമർക്കന്ദ് എന്ന് പറയുന്ന ഒരു രാജ്യം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തിയിട്ട് പിടിച്ചെടുക്കുകയാണ്. ജൂതന്മാരെ കയ്യിൽ നിന്ന് സമർക്കന്ദിനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പിടിച്ചടക്കി.
പിടിച്ചടക്കിയപ്പോൾ അങ്ങനെ അവിടെ മുഴുവനും ഇസ്ലാമിന്റെ പരിധിയിൽ വന്നു. ഇസ്ലാമിന്റെ പരിധിയിൽ സമർക്കന്ത് വന്ന സമയത്ത് ആ സമർക്കന്തിലെ ജനങ്ങൾക്ക് ജനങ്ങളോട് ഇറങ്ങി ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ ജനങ്ങളെ, ഈ രാജ്യം ഇതാ ഞങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളെ ഭരണാധികാരിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കണം, നിങ്ങൾ എന്നെ അനുസരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ സമർക്കന്തിലെ ജനങ്ങൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ, ഞങ്ങളെ നിങ്ങളെ അംഗീകരിക്കൂല. എന്താണ് ഇതിന്റെ കാരണം? കാരണം നിങ്ങൾ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആ രാജ്യത്തെ ജനങ്ങൾ പറയുന്നു, നിങ്ങളെ പട്ടാളക്കാർ, നിങ്ങളുടെ സൈന്യം ഈ രാജ്യം പിടിച്ചടക്കിയത് സത്യസന്ധമായിട്ടല്ല, ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് രാജ്യം പിടിച്ചടക്കിയത്. ഒരു സത്യസന്ധമായ യുദ്ധമായിരുന്നില്ല അത്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയാതെ തന്നെ ചതിപ്രയോഗത്തിലൂടെയാണ് ഈ സമർക്കന്തിലെ നിങ്ങളുടെ അനുയായികൾ പിടിച്ചടക്കിയത്. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉടനെ ആ അനുയായികളെ വിളിച്ചുകൊണ്ട് ഉത്തരവിട്ടു, അന്വേഷണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ അന്വേഷിച്ചു നോക്കിയപ്പോൾ ആ അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു, ചതിപ്രയോഗത്തിലൂടെയാണ് തന്റെ അനുയായികൾ ഈ സമർക്കന്തിനെ പിടിച്ചടക്കിയത് എന്ന വിവരം കിട്ടിയപ്പോ മഹാനായ സയ്യിദന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സമർക്കന്തിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയുന്നു, അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറയുന്നു, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയല്ല, നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞ ആ കംപ്ലൈന്റ്, നിങ്ങൾ പറഞ്ഞ ആ വിവരം ഞാൻ അന്വേഷിച്ചപ്പോ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായി രാജ്യം പിടിച്ചടക്കുന്നതുവരെ നിങ്ങൾ എന്നെ അംഗീകരിക്കേണ്ടതില്ല, ഞാൻ ഈ രാജ്യം വിട്ടേച്ചു പോവുകയാണ്. ഇസ്ലാമിന്റെ സത്യസന്ധമായ ആ ശൈലിയും ഇസ്ലാമിന്റെ സ്വഭാവവും ഇസ്ലാമിന്റെ സമാധാനവും നമ്മൾ മനസ്സിലാക്കണം. ഭീകരവാദം ഇസ്ലാമിന്റെ സ്വഭാവമല്ല, ഭീകര പ്രവർത്തനം ഇസ്ലാമിന്റെ സ്വഭാവമല്ല, തീവ്രവാദം ഇസ്ലാമിന്റെ സ്വഭാവമല്ല. ലോകത്ത് ഏറ്റവും നല്ല സമാധാനത്തിന്റെ മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ സുന്ദരമായ മതത്തെ നമ്മൾ മനസ്സിലാക്കണം. അത് ഇവിടെ ഭീകരവാദത്തിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ ആലിമീങ്ങൾ, ആലിമീങ്ങളുടെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ സമയത്ത്, അലി റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത്, സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവാണ് അവിടുത്തെ ജഡ്ജി. അന്നത്തെ ഖാദി മഹാനവറുകളായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പി, ആ തൊപ്പി നഷ്ടപ്പെട്ടുപോയി. തൊപ്പി നഷ്ടപ്പെട്ടപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പിന്നീട് ആ തൊപ്പി ഏതാ അങ്ങാടിയിൽ വരാള് വിൽക്കുന്നത് കാണുന്നു. അതേ തൊപ്പിയാണ് അലി റളിയല്ലാഹു അൻഹു എനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യപ്പെട്ടതനുസരിച്ച് അവനോട് പോയി പറഞ്ഞു, ഇത് എന്റെ തൊപ്പിയാണ്, നിങ്ങൾ തരണം. അയാൾ പറഞ്ഞു, ഇത് എന്റെ കൈവശമുള്ള തൊപ്പിയാണ്. അയാൾ നിഷേധിച്ചു, അലി റളിയല്ലാഹു അൻഹു എന്റെ തൊപ്പിയാണെന്ന് പറഞ്ഞു. അവസാനം അലി റളിയല്ലാഹു അൻഹു അതാ കേസ് കൊടുത്തു ഭരണാധികാരി, നിയമപ്രകാരം തന്നെ കേസ് കൊടുത്തു. രണ്ടുപേരും കോടതിയിലെത്തി. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു രണ്ടുപേരോടും രണ്ടാളുകളോടും തെളിവ് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, യഹൂദിയായ മനുഷ്യനാണ്. ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, ഇത് എന്റെ കയ്യിലുള്ള വസ്തുവാണ്, ഇത് എന്റെ വസ്തുവാണെന്ന് അദ്ദേഹം അവകാശം പറഞ്ഞു.
അയാളെ കയ്യിലുള്ളത് അയാളുടേതാണെന്നതിനൊരു തെളിവാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇത് നിങ്ങളെ തൊപ്പിയാണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു നോക്കി, നോക്കുമ്പോ മകനുണ്ട്, പക്ഷേ മകൻ ബാപ്പക്ക് സാക്ഷിക്ക് പറ്റൂല, മകൻ ബാപ്പക്ക് സാക്ഷി പറയാൻ പറ്റൂല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തെളിവില്ല, സാക്ഷികളില്ല. ഉടനെ സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആ തൊപ്പി ജൂതനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വിധിക്കുന്നു. ആ അലി റളിയല്ലാഹു അൻഹു ആ വിധിയെ അംഗീകരിക്കുന്നു. ഇവിടെ എന്താ നമുക്ക് ബോധ്യപ്പെടുന്നത്? ഇസ്ലാമിന്റെ സത്യസന്ധമായ ശൈലിയും ഇസ്ലാമിന്റെ സത്യസന്ധമായ പ്രബോധനവും ആ ഇസ്ലാമിന്റെ സത്യസന്ധമായ ഒരു ഇസ്ലാമിക പ്രവർത്തനവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭീകരവാദവും തീവ്രവാദവും അത് ഇസ്ലാമിന്റെ ശൈലിയും സ്വഭാവവും അല്ല. ബഹുമാനപ്പെട്ട അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു, ഹുദൈബിയ സന്ധി നടന്നു. നമുക്കറിയാം ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ വിപ്ലവത്തിന് നാന്ദി കുറിച്ച ഒരു മഹത്തായ ഒരു സംഭവമായിരുന്നു ഹുദൈബിയ സന്ധി എന്നുള്ളത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോയി, മദീനയിലേക്ക് ഹിജറ പോയി. ആ മദീനയിൽ എത്തിപ്പെട്ടതിന് ശേഷം മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് വന്നു. ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോ ശത്രുക്കൾ തടഞ്ഞു വെച്ചു, നിങ്ങൾ ഉംറക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കൂല. അവസാനം തർക്കമായി, യുദ്ധം ഒഴിവായി. അവിടെ ഒരു കരാറുണ്ടാക്കി. എന്തായിരുന്നു കരാർ? ആ കരാറിൽ ഈ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മടങ്ങിപ്പോകണം എന്നതായിരുന്നു. അടുത്ത വർഷം നിങ്ങൾക്ക് വരാം, 3 ദിവസം മക്കയിൽ താമസിക്കാം എന്നുള്ളതായിരുന്നു. ആ കരാറിൽ മറ്റൊരു കരാറിൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ തിരിച്ച് മദീനത്തേക്ക് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് പോയാൽ അവരെ തിരിച്ച് മക്കയിലേക്ക് കൊടുക്കണം. രണ്ടു ഭാഗത്തുനിന്നും ഒരേപോലത്തെ തീരുമാനമല്ല, പക്ഷെ എങ്കിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു. എന്തായിരുന്നു തീരുമാനം? മക്കയിലുള്ളത് ശത്രുക്കളാണ്, ഖുറൈശികളാണ്. മദീനയിലുള്ളത് നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും ആരെങ്കിലും മക്കയിലേക്ക് പോയാൽ അവരെ തിരിച്ച് മദീനയിലേക്ക് അയക്കേണ്ടതില്ല, അവിടെ പിടിച്ചു വെക്കാം. പക്ഷേ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് വന്നാലോ അവരെ മദീനയിൽ പിടിച്ചു വെക്കാൻ പാടില്ല, മക്കയിലേക്ക് തിരിച്ചു കൊടുക്കണം. ആ കരാറ് നടന്നതിന് ശേഷം ബഹുമാനപ്പെട്ട അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു, ആ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ അതാ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മഹാനവരകൾ പോയപ്പോൾ മക്കയിലെ ആളുകൾ ഖുറൈശികൾ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വെച്ചു, ബന്ദ് ചെയ്തു. മക്കയിൽ വെച്ച് അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈയും കാലുകളും കെട്ടിയിട്ടു. വല്ലാത്ത പീഡനങ്ങൾ അവിടുന്ന് ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടാക്കി, വല്ലാത്ത പീഡനം അവര് ചെയ്തു. അവസാനം ബഹുമാനപ്പെട്ട അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ആ ശത്രുക്കളെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ആ ചങ്ങലകളെ മുഴുവനും പൊട്ടിച്ച് എങ്ങനെയോ രക്ഷപ്പെട്ട് മക്കയിൽ നിന്ന് രാത്രി സമയത്ത് ചാടി വന്നു മദീനത്തേക്ക് മഹാനവറുകൾ എത്തിപ്പെട്ടു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടു. എന്തായിരിക്കും ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രതികരണം? കരാർ എന്താണ്? മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് പോയാൽ
അവരെ തിരിച്ച് മദീനയിൽ സ്വീകരിക്കാൻ പാടില്ല. മക്കയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തിരിച്ചങ്ങോട്ട് പറഞ്ഞേക്കണം. അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു വല്ലാത്ത പീഡനം നേരിട്ടു മക്കയിൽ. അവസാനം അവരെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് മദീനത്തേക്ക് വന്നു. മദീനത്തേക്ക് വന്ന വിവരം അറിഞ്ഞപ്പോൾ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് വന്നു, ബാപ്പ വന്നു. വന്നിട്ട് പറഞ്ഞു, നബിയെ, അബൂ ജന്ദലിനെ എനിക്ക് വിട്ടുതരണം, എന്റെ മകനാണ്. മക്കയിൽ പോയപ്പോ ബന്ദ് ചെയ്തതാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ പ്രവാചകരാണ്, വാക്കുപാലിക്കുന്ന പ്രവാചകരാണ്, ഇസ്ലാമിന്റെ സത്യസന്ധമായ സന്ദേശം നമ്മൾ മനസ്സിലാക്കണം. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ അബൂ ജന്ദലേ, നിങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകണം കേട്ടോ. എന്തായിരുന്നു നമ്മുടെ കരാർ? എങ്ങനെയാണ് ആ കരാർ? പ്രകാരം നിങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല. മഹാനവർകൾ ബഹുമാനപ്പെട്ട അബൂജന്ദൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാ, എന്നെ ശത്രുക്കൾ വല്ലാതെ ശല്യം ചെയ്യുന്നു, എന്റെ കൈ കാലുകൾ കെട്ടിയിട്ടുമുണ്ട്, എനിക്ക് വല്ലാത്ത പീഡനം അവര് തരുന്നു, നബിയെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറ്റില്ല, കരാർ പ്രകാരം നിങ്ങൾ പോയേ പറ്റൂ. ഇസ്ലാമിന്റെ നീതിയും സമാധാനവും നമ്മൾ മനസ്സിലാക്കണം. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കരാർ ലംഘിച്ചില്ല. ഇസ്ലാമിന്റെ സമാധാനം, ഇസ്ലാമിക പ്രബോധനം അക്രമത്തിലൂടെയും വാളിലൂടെയും കൊല്ലുന്നതിലൂടെയും അല്ല ഇവിടെ പ്രചരിച്ചത്, മറിച്ച് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ലോകത്തേക്ക് കൈമാറുന്നതിലൂടെ മാത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാപനത്തിലെ ജൂനിയർ ദഅവ സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തിറക്കിയ അന്നസ്വീഹ എന്ന് പറയുന്ന ബുള്ളറ്റിൻ എല്ലാ സ്വലാത്തിന്റെ മജ്ലിസിലും എല്ലാ മാസവും പുറത്തിറക്കുന്ന ഒരു ബുള്ളറ്റിനാണ്. ഒരുപാട് മസ്അലകൾ, ഒരുപാട് പഠനാർഹമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബുള്ളറ്റിനാണ്. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ അത് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഓരോ കോപ്പി അത് കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം ഈ രൂപത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു മതമാണ്. മനുഷ്യരോട് മാത്രമല്ല, സഹജീവികളോട് പോലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേക്കുന്ന സമയത്ത്, ആ യുദ്ധവേളയിൽ പോലും സഹോദരിമാരെയും കുട്ടികളെയും അവരെ ആക്രമിക്കപ്പെട്ടു പോകരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്. മാത്രമല്ല, സസ്യങ്ങളും മരങ്ങളും അന്യായമായി വെട്ടിക്കളയരുത് എന്ന് നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ലോകത്തേക്ക് ഇസ്ലാം കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് ഒരിക്കലും തന്നെ ഭീകരവാദികളാകാനോ തീവ്രവാദികളാകാനോ ഒരിക്കലും തന്നെ സാധ്യമല്ല. സ്വഹാബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബാസുർ റളിയല്ലാഹു അൻഹു, ആ അബൂബാസുർ റളിയല്ലാഹു എന്ന് പറയുന്ന സ്വഹാബി, ഇതേപോലെ തന്നെ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ മഹാനവർഗം ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷം മക്കയിൽ പോയപ്പോൾ ശത്രുക്കൾ കുറൈശുകൾ ബന്ദ് ചെയ്തു, മഹാനവരകളെ ബന്ദ് ചെയ്തു. അവിടെ വല്ലാത്ത പീഡനം അവന് നൽകി.
ആ ബഹുമാനപ്പെട്ട അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു വദാ അവിടെ നിന്ന് മഹാനായ അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്കെത്തുകയാണ്. മദീനത്തേക്കെത്തിയപ്പോൾ പിന്നാലെ മക്കയിൽ നിന്ന് ആളുകളും വന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അബൂ ബസ്ർ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്, അതുകൊണ്ട് അബൂ ബസ്റിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ബസ്ർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇവരെ കൂടെ മദീനയിലേക്ക് മക്കയിലേക്ക് പോകണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലുള്ളാഹ്, ഈ വിഗ്രഹാരാധകരുടെ കയ്യിലേക്ക് എന്നെ തങ്ങൾ ഏൽപ്പിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല അബൂ ബസ്റേ, ഞങ്ങളൊരു കരാറില ഞങ്ങളൊരു കരാറ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ കരാറ് ലംഘിക്കാൻ കഴിയില്ല, വേറെ ഒരു പോം വഴിയുമില്ല, നിങ്ങൾ പോയേ പറ്റൂ. അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു ആ വന്ന മൂന്ന് ആളുകളെ കൂടെ മക്കയിലേക്ക് പോകുന്നു. മക്കയിലേക്ക് പോകുമ്പോൾ അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു വടിയിൽ വെച്ച് ആ മൂന്ന് ആളുകളെ കയ്യിൽ നിന്ന് വാള് പറ്റിയെടുത്ത് അവരോട് യുദ്ധം ചെയ്തു. ഒരാളെ കൊന്നു കളഞ്ഞു, ഒരാളെ കൊന്നു കളഞ്ഞു, മറ്റ് രണ്ടാളുകളും ഓടി രക്ഷപ്പെട്ടു. ആ രണ്ടാളുകളും നേരെ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്കാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വന്നു. പിന്നാലെ അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വന്നു. വന്നിട്ട് അവർ പറഞ്ഞു, നബിയേ, ഇതാ അബൂ ബസ്ർ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സുഹൃത്തിനെ കൊന്നു കളഞ്ഞു, ഞങ്ങൾക്ക് ഈ അബൂ ബസ്റിന്റെ കൂടെ യാത്ര ചെയ്യാൻ പേടിയാണ്. അബൂ ബസ്ർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ബസ്റേ, നിങ്ങൾ ഏതായാലും മദീനയിൽ നിൽക്കാൻ പാടില്ല, നിങ്ങൾ മദീനയിൽ നിൽക്കാൻ പാടില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം, മക്കയിലേക്ക് പോകണം. അവസാനം അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു അതാ മദീനയിൽ നിന്ന് പോകുന്നു, മക്കയിലേക്ക് പോയില്ല. പക്ഷേ മദീനയുടെ ബൗണ്ടറി വിട്ടുകിടന്ന് മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഒരു ഉൾപ്രദേശത്ത് മഹാനായ അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തി. അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. ഇങ്ങനെ മക്കയിൽ നിന്ന് ചാടിപ്പോയ കുറെ ആളുകൾ അവർക്ക് മക്കയിലേക്ക് വരാൻ കഴിയുന്നില്ല. അവര് മദീനയുടെയും മക്കയുടെയും ഇടയിൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് അങ്ങനെ ഒരു വലിയ സമൂഹമായി അവർ ഖുറൈശികൾക്ക് തന്നെ തലവേദനയായി. അപ്പോഴാണ് ഖുറൈശികൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഞങ്ങളെ കൂട്ടത്തിന് ചാടിപ്പോയി, അവര് മക്കയുടെയും മദീനയുടെയും ഇടയിൽ താമസിക്കുന്നുണ്ട്, അവര് ഞങ്ങൾക്ക് വലിയ തലവേദനയാണ്, അവരെ തങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വിളിച്ചോളൂ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ബസ്ർ റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതി മദീനത്തേക്ക് വരാൻ വേണ്ടി. ആ കത്ത് ബഹുമാനപ്പെട്ട അബൂ ബസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടുമ്പോഴേക്ക് അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു പ്രായമായി രോഗശയ്യയിൽ കിടക്കുകയാണ്. ആ കത്ത് കിട്ടിയ പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട അബൂ ബസ്ർ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. ആ അബൂ ബസ്ർ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്ന സമയത്ത് തന്റെ കൈയുടെ കൈയിന്റെ പള്ളയിൽ മഹാനബിയിൽ ചുരുട്ടിപ്പിടിച്ച ഒരു കത്തുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത കത്തായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അബൂ ബസ്ർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചില്ല. എന്താ കാരണം? ഇസ്ലാമിന്റെ സമാധാനപരമായ സ്നേഹപരമായ ശാന്തിയുടെ ഒരു ഒരു ഇസ്ലാമിന്റെ ശൈലിയും സ്വഭാവവുമായിരുന്നു അല്ലാഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചത്.
അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം ഈ രൂപത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു മതമായിട്ടാണ് ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ചത്. തീവ്രവാദവും ഭീകരവാദവും ഒരിക്കലും തന്നെ ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും മതമില്ല. ഇസ്ലാമിക തീവ്രവാദം എന്നുള്ള ഒരു പരിപാടി തന്നെ ഇല്ല. തീവ്രവാദം എന്നുള്ളത് അത് ഇസ്ലാമിനെതിരാണ്. ഇസ്ലാം അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ്. പരിശുദ്ധ ഇസ്ലാം മഹാന്മാരായ സ്വഹാബത്തും മഹത്തുക്കളായ ഇമാമുമാരും പൂർവികരായ പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ചത് ഈ സമാധാനത്തിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സന്ദേശമായിരുന്നു. നമ്മുടെ നാടുകളിലും നമ്മുടെ കേരളത്തിലും ജീവിച്ചുപോയ ഒരുപാട് മഹാരഥന്മാരായ മഹത്തുക്കളായ വലിയ വലിയ സദാത്തുക്കളും ഔലിയാക്കളും അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ മതക്കാരോടും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ജീവിതമായിരുന്നു, അന്തരീക്ഷമായിരുന്നു അവരുടെ കാലഘട്ടം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ശൈലിയാണ് ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ മുഴുവനും ഇവിടെ കൊല്ലാനും അതുപോലെ അക്രമങ്ങൾ ഉണ്ടാക്കാനും ആയിരുന്നില്ല, മറിച്ച് അക്രമങ്ങൾ തടയാൻ വേണ്ടി മാത്രമായിരുന്നു. ലോകത്ത് ഇസ്ലാമിൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ അസ്ഹാബുൽ ബദ്രിയങ്ങൾ സംബന്ധിച്ച ബദർ യുദ്ധം നമുക്കറിയാം, ഇസ്ലാമിന്റെ ചരിത്രം. ആ ബദർ യുദ്ധം നടക്കുന്ന സാഹചര്യം വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ആ പ്രതിസന്ധിയുടെ കാലത്തൊന്നും പ്രതികരിക്കാതെ മക്കയിൽ 13 വർഷക്കാലം ഇസ്ലാമിക ദൈവത്തെ നടത്തിയിട്ട് അപ്പോഴെല്ലാം ശത്രുക്കൾ ഏത് അക്രമങ്ങൾ നടത്തിയപ്പോഴും ആ അക്രമങ്ങളിലൊന്നും തിരിച്ചു പ്രതികരിക്കാതെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സ്വന്തം ജന്മനാടായ മക്കയെ വിട്ട് മദീനത്തേക്ക് അവർ ഹിജ്റ പോയതാണ്. ഒടിവാക്കി പോയതല്ലാതെ പ്രതികാരം അവര് വീട്ടിയില്ല. ആ ബദർ യുദ്ധം നടക്കുന്ന സമയം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയി. മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതാ പെട്ടെന്ന് ബദറിലേക്ക് യുദ്ധത്തിനുള്ള ഒരുക്കമാണ്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയുമോ? മഹാനവർകൾ അതാ മദീനയിൽ നിന്ന് മദീനക്ക് പുറത്തു പോയതാണ് കച്ചവടത്തിന് വേണ്ടി. മദീനക്ക് പുറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മദീനയിൽ ഇല്ല, പുറത്തെവിടെയോ പോയതാണ്. ആ പുറത്തു പോയ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ശത്രുക്കൾ പിടിച്ചുവെച്ചിട്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പക്ഷേ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിലേക്ക് യുദ്ധത്തിന് പോയ വിവരം അറിയില്ല. ആ സമയത്ത് നാട്ടിലില്ല, പുറത്തു പോയതാണ്. പുറത്തുപോയി തിരിച്ചു വരുമ്പോ ശത്രുക്കൾ പിടിച്ചുവെച്ചു. അതാ അബൂജഹലും കൂട്ടരും തടഞ്ഞു വെച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ മദീനത്തേക്ക് പോയാൽ, നിങ്ങൾ മദീനയിൽ പോയാൽ മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ട് യുദ്ധം ചെയ്യും, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വിടൂല, ഇവിടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഞങ്ങളെ ബന്ദ് ചെയ്യുമെന്ന് പറഞ്ഞു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഇല്ല, ഞാൻ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു, ഞാനായുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അബൂജഹലും ഊട്ടരും പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തായാലും ഞങ്ങൾക്കെതിരെ മദീനയിൽ പോയി ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും, അതുകൊണ്ട് നിങ്ങളെ വിടൂല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒരിക്കലും തന്നെ മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല എന്ന് കരാറ് ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹുവിനെ വിട്ടയച്ചത്. അബൂബൈദ റളിയല്ലാഹു അൻഹു അവിടുന്ന് രക്ഷപ്പെട്ടു. എന്തായിരുന്നു കരാറ്? മദീനത്തേക്ക് വന്നാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കൂടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഖുറൈശികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഗ്യാരണ്ടി തന്നാൽ നിങ്ങൾ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അതാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മോചിതനായി മഹാനവരകൾ മദീനയിൽ എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് വിവരം കിട്ടുന്നു, നബിയും സ്വഹാബത്തും മദീനയിൽ നിന്ന് ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുന്നു. മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു മുമ്പ് കാലത്ത് ഒരുപാട് യുദ്ധത്തിൽ സംബന്ധിച്ച മഹാനാണ്, ഒരുപാട് യുദ്ധം ചെയ്ത വലിയ സേനാനിയാണ്, നല്ല യുദ്ധ പോരാളിയാണ്, നല്ല കുതിരയുണ്ട്, വാളുണ്ട്, പടയങ്കിയുണ്ട്, പലിശയുണ്ട്, എല്ലാമുണ്ട്, എല്ലാ ആയുധ സന്നാഹങ്ങളുള്ള ഒരു യുദ്ധ പോരാളിയാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. നബിയും സ്വഹാബത്തും ബദറിലേക്ക് യുദ്ധത്തിന് പോയിട്ടുണ്ട് എന്ന വിവരം കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ കുതിരയിൽ കയറിയിട്ട് വാളും പിടിച്ച് പടയെങ്കിയും എടുത്ത് നേരെ ബദറിലേക്ക് കുതിക്കുകയാണ്. ആ ബദർ രണാങ്കണത്തിലേക്ക് എത്തിയപ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ ബദരീങ്ങളെ യുദ്ധത്തിന് വേണ്ടി സ്വഫോപ്പിക്കുകയാണ്, അണിനിരത്തുകയാണ്. സ്വഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി അണിനിരത്തുന്ന സമയമാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, വട്ടകങ്ങളില്ല, കുതിരകളില്ല, ആയുധ സന്നാഹങ്ങളില്ല, ഒന്നുമില്ലാതെ വിഷമിക്കുന്ന സമയം സ്വഹാബത്ത് ഈമാനിന്റെ കരുത്തുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പടപൊരുതാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്വഫ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതാ കുതിച്ചു വരികയാണ്. ആ വരവ് കാണുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഉബൈദ വരുന്നുണ്ട്, ഏറ്റവും നല്ല പോരാളിയാണ്, ഏറ്റവും നല്ല സേനാനിയാണ്, ഒരുപാട് യുദ്ധം ചെയ്ത ആളാണ്, നല്ല കുതിരയുണ്ട്, വാളുണ്ട്, പടയങ്കയുണ്ട്, സർവസന്നാഹങ്ങളുമുള്ള ഏറ്റവും നല്ല പോരാളിയാണ് അബൂ ഉബൈദ. ആ അബൂ ഉബൈദ വരുന്നുണ്ട് കേട്ടോ. സ്വഹാബത്തിനോട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയുകയാണ്. സ്വഹാബത്തൊക്കെ വല്ലാതെ സന്തോഷിച്ചു. ആ സമയത്ത് അടുത്തെത്തി മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി തയ്യാറായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാതെ താല്പര്യത്തോടെ, വല്ലാതെ സന്തോഷത്തോടെ, അതാ ഈ ബദറിൽ സംബന്ധിക്കാൻ കഴിഞ്ഞല്ലോ, ബദറിൽ എത്താൻ കഴിഞ്ഞല്ലോ, ഇനി അല്പം ഞാൻ മദീനത്തേക്ക് വരുമ്പോ വൈകിയിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിൽ സംബന്ധിക്കാൻ കഴിയുമായിരുന്നില്ല, ഈ ബദറിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞു, നബിയെ ഞാൻ വരുമ്പോ അബൂജഹലും കൂട്ടരും എന്നെ തടഞ്ഞു വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ മദീനയിൽ പോയാൽ മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും, അതുകൊണ്ട് നിന്നെ വിടൂല,
എന്ന് പറഞ്ഞ് എന്നവരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇല്ല, ഞാൻ അങ്ങനെ യുദ്ധം ചെയ്യുകയില്ല എന്ന് ഉറപ്പു കൊടുത്തു. അവരോട് കരാറ് ചെയ്തിട്ട് അവിടുന്ന് തൽക്കാലം രക്ഷപ്പെട്ടു വന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷത്തോടെ താല്പര്യത്തോടെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. എന്നാൽ അബൂ ഉബൈദ, നിങ്ങൾ അവരോട് ഇതുപോലൊരു കരാറ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ യുദ്ധത്തിൽ സംബന്ധിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ യുദ്ധത്തിൽ സംബന്ധിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ഒരു കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ സംബന്ധിക്കാൻ പാടില്ല. അബൂബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറ്റുകയില്ല. അങ്ങനെ ഒരു കരാറ് ചെയ്തിട്ടുണ്ടോ, അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യണം. നിങ്ങൾ യുദ്ധത്തിൽ സംബന്ധിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുതിരയും ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങളുടെ വാളും ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങളുടെ പടയങ്കിയും ഉപയോഗിക്കാൻ പാടില്ല. മാറുമെന്നേ പറ്റൂ. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നിരാശയോടെ പവിത്രമായ ബദർ യുദ്ധത്തിൽ സംബന്ധിക്കാൻ കഴിയാതെ ബദറിന്റെ ചാരത്തൊരു പാറപ്പുറത്ത് നിന്നുകൊണ്ട് മുഴുവനും വീക്ഷിക്കുകയല്ലാതെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ സംബന്ധിച്ചില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ചരിത്രം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിന്റെ സത്യസന്ധമായ പ്രബോധനം, വളരെ സമാധാനപരമായ ഇസ്ലാമിന്റെ പ്രബോധനം, ശാന്തിയുടെ പ്രബോധനം. ഈ പരിശുദ്ധ ഇസ്ലാം അക്രമങ്ങളെ കൊണ്ടും ഭീകര പ്രവർത്തനങ്ങളെ കൊണ്ടുമല്ല ഇവിടെ പ്രചരിപ്പിച്ചത്, സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രബോധനത്തിലൂടെ മാത്രമാണ് ലോകത്ത് ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ അത്രയും വലിയ കർക്കശമായ നിലപാട് സ്വീകരിച്ച ഇസ്ലാമിന്റെ ഓരോ തീരുമാനങ്ങളിലും കരാറുകളിലും വളരെ വ്യക്തമായ നയനിലപാടുകൾ സ്വീകരിച്ച ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് ശത്രുപക്ഷത്തുള്ള ആ ശത്രുവിനോട് ചെയ്ത കരാറ് പോലും ആ യുദ്ധത്തിൽ പാലിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സമാധാനപരമായ നിലപാട്. നോക്കൂ നിങ്ങൾ, ഇത്ര സുന്ദരമായ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാമിനെയാണ് ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം, ആ പരിശുദ്ധമായ സുന്ദരമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടങ്ങാത്ത പ്രേമത്തിലൂടെയും സ്നേഹത്തിലൂടെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിത ചരിത്രത്തെ വായിച്ചെടുക്കുന്നതിലൂടെ മാത്രമേ വിശുദ്ധ ഇസ്ലാമിനെ നമുക്ക് ലോകത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ ചീത്ത പറയുകയും നിസാരപ്പെടുത്തുകയും ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് അവിടത്തെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളെയും അതിന്റെ മജ്ലിസുകളെയും വിമർശിക്കുന്ന ഇസ്ലാമിലെ പുത്തൻവാദികൾക്ക് ഒരിക്കലും തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ സമാധാനപരമായ ശാന്തിയുടെ മതത്തെ മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ അവർക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹത്തിലൂടെ മാത്രമേ യഥാർത്ഥ ഇസ്ലാമിനെ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാം, ഈ സമാധാനത്തിന്റെ ഇസ്ലാം, ശാന്തിയുടെ ഇസ്ലാം, അത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഇസ്ലാം അത് ബഹുമാനമാണ്, അത് ആദരവാണ്, അഹങ്കാരമല്ല. വിശുദ്ധ ഇസ്ലാം അത് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും മതമാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ഇവിടെയുള്ള
സുന്നത്ത് ജമാഅത്തിന്റെ എതിരുള്ള ഏത് കക്ഷികളായാലും അവരെടുത്തു നോക്കിയാൽ അഹങ്കാരത്തിൽ നിന്നും കിബറിൽ നിന്നും ദുസ്വഭാവത്തിൽ നിന്നും മാത്രമേ ബിദ്അത്ത് ഉണ്ടാവുകയുള്ളൂ. സ്നേഹത്തിൽ നിന്നും സമാധാനത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നുമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അഥവാ വിശുദ്ധ ഇസ്ലാം ഉണ്ടാകുന്നത്. മഹാന്മാരോടുള്ള സമീപനം, മഹാന്മാരോടുള്ള ആദരവ്, ആ ബഹുമാനമാണ് ഇസ്ലാം. അവരെ ധിക്കരിക്കുക, അവരെ എതിർക്കുക, അവരെ നിസാരപ്പെടുത്തുക, അത് ഭീകരവാദമാണ്, അത് പുത്തൻവാദമാണ്, അത് ബിദ്അത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ യഥാർത്ഥ മതം അത് പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്ത് അത് വളരെ സമാധാനപരമായ ശാന്തിയുടെ മതമായ പരിശുദ്ധ ഇസ്ലാമാണെന്ന് നാം മടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പാർട്ടികൾ, ഒന്ന് സുന്നത്ത് ജമാഅത്ത്, മറ്റൊന്ന് മുജാഹിദ്, സലഫി, തബ്ലീഗി തുടങ്ങിയ പാർട്ടികൾ, അതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ആദർശമാണ്. അതിന്റെ മറ്റൊരു പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത്. സുന്നത്ത് ജമാഅത്ത് എന്നാലും ഇസ്ലാം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, ആ സുന്നത്ത് ജമാഅത്തിലൂടെയാണ് വിശുദ്ധ ഇസ്ലാമിനെ ലോകത്തേക്ക് നാം മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഭീകര പ്രവർത്തനങ്ങളിലൂടെയും തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും ചീത്ത വാക്കുകളിലൂടെയും പ്രകോപനങ്ങളിലൂടെയുമല്ല ഇസ്ലാമിനെ ലോകത്ത് ഉപചരിപ്പിക്കേണ്ടത്. നമ്മുടെ മഹാന്മാരായ ആര്യ നിങ്ങളെ നിങ്ങൾ നോക്ക്, മഹാനായ വന്യരായ സയ്യിദുനാ തങ്ങൾ ഉസ്താദ്, മഹാനായ തങ്ങൾ ഉസ്താദിനെ നിങ്ങൾ നോക്കുക. നമ്മുടെ പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കളെ, ആലിമീങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ ആലിമീങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കുക. സുന്ദരമായ ലോകത്തേക്ക് എല്ലാ മതക്കാർക്കും ശാന്തിയും സമാധാനവും കൈമാറുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം, ആ ഇസ്ലാമിനെ ഗുരുമുഖത്ത് നിന്ന്, മഹാന്മാരിൽ നിന്ന്, മഹത്തുക്കളിൽ നിന്നാണ് വിശുദ്ധ ഇസ്ലാമിനെ നാം വായിച്ചെടുക്കേണ്ടത്. ആ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമാണ് നമ്മുടെ മഹാന്മാരായ മഹത്തുക്കളും സദാത്തുക്കളും ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ്. ഈ സ്വലാത്ത് മജ്ലിസിലൂടെ ആഷിഖീങ്ങൾക്ക്, ഇവിടെ സംബന്ധിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റത്തെ സ്നേഹം വെക്കാനുള്ള നിർദ്ദേശമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്ത് അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. എല്ലാവരോടും അൽ മുസ്ലിമോ മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി, അൽ മുസ്ലിമോ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റൊരു മനുഷ്യനിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സന്ദേശമാണ്, ലോകത്തേക്ക് പഠിപ്പിച്ച സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ലോകത്ത് എല്ലാവരോടും കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞ, കാരുണ്യത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, സ്വഹാബത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ സ്വഹാബത്തിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇത് തന്നെയാണ് കാണുന്നത്. എല്ലാ മതക്കാരോടും, എല്ലാ മനുഷ്യരോടും, എല്ലാ ജീവികളോടും കാരുണ്യത്തോടെ ജീവിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഭീകരവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും അതിനെ ലോകത്ത് എല്ലാവരും എതിർത്തിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എതിർത്തിട്ടുണ്ട്, സ്വഹാബത്തും എതിർത്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ കല്യാണം വിവാഹം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദുന ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു സപ്പോർട്ട് ചെയ്തില്ല. അവർക്ക് മതമില്ല എന്നതിന്റെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഭീകരവാദികൾ അവർക്ക് മതമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അവരിവിടെ മതം സംരക്ഷിക്കാൻ വരുന്നതല്ല, മറിച്ച് അവരെ ആര് എതിർക്കുന്നുവോ അവരെ വധിക്കുന്ന പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലും അത് തന്നെയാണ്. മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുന്നത്, മഹാനവരിൽ വധിക്കപ്പെടുന്നത് ഭീകര പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിലായിരുന്നു. ഇസ്ലാമിക ഭരണ പ്രദേശത്ത് ഒരു പ്രദേശത്തേക്കുള്ള ഒരു ഗവർണറെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫ അയച്ചു കൊടുത്തു. ആ ഖലീഫയുടെ പിന്നാലെ വേറെ ഒരാളുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വ്യാജ കത്തുണ്ടാക്കിയിട്ട് ആ കത്ത് കൊടുത്തയച്ചു. ഇതിന് മുമ്പ് വന്ന കത്തുമായി വന്നയാൾ വ്യാജനാണ്, അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കത്ത് രണ്ടാമത്തെ കത്തും കൊടുത്തയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തന്റെ ഒരു അടിമ ഒരു വ്യാജ കത്തുണ്ടാക്കി നടത്തിയ ഒരു വലിയ കുറ്റകൃത്യം. ആ കുറ്റകൃത്യം അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് ആ രാജ്യത്തെ ആളുകൾ വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു. ആ സമയത്ത് സഹാബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ ഈ തെറ്റ് ചെയ്യുകയില്ല. ഇത്രയും വലിയ ഒരു തെറ്റ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്യുകയില്ല. ഏതായാലും അന്വേഷിക്കാം. അവസാനം അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു വ്യാജക്കത്തുണ്ടാക്കിയതാണെന്ന് അവിടുന്ന് മനസ്സിലായപ്പോൾ ആ ആളുകൾ പറഞ്ഞു, ആ അടിമയെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഖലീഫയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജക്കത്തുണ്ടാക്കിയ ആളുകളെ ഞങ്ങൾ അവരെ അദ്ദേഹത്തെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആ തെറ്റ് ചെയ്ത ആളെ തന്നേ പറ്റൂ. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തു പറഞ്ഞാലും ഇസ്ലാമിന്റെ നിയമത്തിനെതിരായി ഭീകര പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ശത്രുക്കൾ പറഞ്ഞു, ഭീകരവാദികൾ പറഞ്ഞു, നിങ്ങൾ അടിമയെ വിട്ടുതരുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സമാധാനപരമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ വലിച്ചെറിയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അവസാനം ഭീകരവാദികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തതുപോലെ വീട്ടുതടങ്കലിലാക്കി 40 ദിവസക്കാലം വീട്ടിൽ തന്നെ തങ്ങേണ്ടി വന്നു. 40-ാമത്തെ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അകത്തേക്ക് കയറി കൊന്നുകളഞ്ഞു. ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഭീകരവാദികളെ കൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. കാരണം അത്രയും കർക്കശമാണ്, ഭീകര പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല അവരെ അംഗീകരിക്കാൻ പോലും ഇസ്ലാമിനോ ഇസ്ലാമിക പണ്ഡിതന്മാർക്കോ സാധ്യമല്ല. അത്രയും സുന്ദരമായ മതമാണ് പരിശുദ്ധ ഇസ്ലാം.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധ ഇസ്ലാമിനെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ സമാധാനപരമായ ശാന്തിയുടെ സന്ദേശങ്ങൾ കൈമാറുന്ന ഈ മഹത്തായ മജ്‌ലിസിൽ നാം വിശുദ്ധ ഇസ്ലാമിന്റെ ഈ സന്ദേശത്തെ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം മനസ്സിന്റെ അടിത്തട്ടിൽ മഹബത്ത് വെച്ച്, പ്രിയം വെച്ച് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മറുകെ പിടിച്ചുകൊണ്ട് ആ സുന്നത്തി മാഅത്തിന്റെ ആശയത്തിലായി നീങ്ങി ജീവിച്ച് മരിക്കലാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം എന്ന് നാം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ചെയ്യുന്ന, ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന മോശമായ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തെക്കുറിച്ച് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു പൂച്ചയെപ്പോലും ശല്യം ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ലെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു, യാ റസൂലുള്ളാ, ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു, ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല അവൾ, ആ പൂച്ച ഭക്ഷണം കിട്ടാതെ ആ പൂച്ചയങ്ങ് ചത്തുപോയി. ഇത് കേട്ടപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൾ നരകവകാശിയാണ്. ഒരേ ഒരു കാരണമാണ് അതിന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു ജീവിക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടത് ചത്തുപോയതിന്റെ പേരിൽ അവൾ നരകവകാശിയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം ജീവികളോട് പോലും കാണിക്കേണ്ട കാരുണ്യത്തെ കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സഹോദരിമാരെ നമ്മൾ നന്നായി മനസ്സിലാക്കണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ അടുപ്പുകളിൽ വിറകുകൾ കത്തിക്കുന്ന സമയത്ത്, നിങ്ങൾ തീ കത്തിക്കുന്ന സമയത്ത് അടുപ്പുകളിലേക്ക് വിറകുകൾ വെക്കുമ്പോ ആ വിറകുകളെ ഒന്ന് നന്നായി കുടഞ്ഞുകൊണ്ട് നിങ്ങൾ അടുപ്പിൽ വെക്കണേ. എന്താ കാരണം? ചിലപ്പോ വിറകുകൾക്കകത്ത് ഉറുമ്പുകൾ കയറി ജീവിക്കുന്നുണ്ടാകും. ആ ഉറുമ്പുകളോടുകൂടെ നിങ്ങൾ വിറകുകൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പുകളും കരിഞ്ഞു പോകാനത് കാരണമാണ്. അതുകൊണ്ട് ഉറുമ്പുകളോട് പോലും കാരുണ്യം കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഓ സഹോദരന്മാരെ, ആ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സന്ദേശം, അവിടുന്ന് പഠിപ്പിച്ച സന്ദേശം പരിശുദ്ധ ഇസ്ലാമിനെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ആളുകള് ഏതെങ്കിലും പത്രങ്ങളിലോ ചാനലുകളിലൂടെയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ നമ്മളും അതിൽ പെട്ടുപോകരുത് കേട്ടോ. അതിന് ഏറ്റവും നല്ല വഴി ഈ കാലഘട്ടത്ത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ സ്നേഹമാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലപോലെ സ്നേഹം ഒരാൾ കിട്ടുകൊടുത്താൽ ആ സ്നേഹമുള്ള ഒരാൾക്ക് ഭീകരവാദിയാകാനോ തെറ്റ് ചെയ്യുന്നവനാകാനോ സാധ്യമല്ല.
കാരണം എന്താ? അവനെ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയന്ത്രിക്കും. അതിന് ഏറ്റവും നല്ല കാരണമാണ്, ആ സ്നേഹമുണ്ടാകാൻ ഏറ്റവും നല്ല വഴിയാണ് പരിശുദ്ധമായ സ്വലാത്ത് എന്നുള്ളത്, സ്വലാത്തിന്റെ മജ്ലിസുകൾ എന്നുള്ളത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത്. മഹാനായ സയ്യിദുന തങ്ങൾ ഉസ്താദ് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട, അവിടുത്തെ മക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട വന്യരായ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവർകൾ നമുക്ക് നേതൃത്വം നൽകുന്നു ഈ സലാത്തിന്റെ മജ്ലിസിലൂടെ. ഞാൻ പറഞ്ഞു വന്നതുപോലെ എത്ര എത്ര ആളുകൾക്കാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളത്. കള്ളുകുടിയന്മാരായ ആളുകൾ, തെമ്മാടിത്തരം ചെയ്തുകൊണ്ടിരുന്നവർ, ഹറാമിലൂടെ ജീവിച്ചിരുന്നവർ, അവരെല്ലാം ഈ സലാത്തിന്റെ മജ്ലിസിൽ വരികയും മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിന്റെ നസീഹത്തും ദുആയിൽ സംബന്ധിക്കുകയും ചെയ്തപ്പോൾ, തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ഹറാമുകൾ നിർത്തിവെച്ചു, അവരുടെ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു, അവരെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അവരുടെ എല്ലാ ആശയങ്ങളും നിർത്തിവെച്ചു. എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവര് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എത്രയോ തെമ്മാടിത്തരം ചെയ്യുന്നവര് അത് നിർത്തിവെച്ച് യഥാർത്ഥ ഇസ്ലാമിന്റെ സ്വഭാവത്തിലേക്ക് അവര് മാറിയിട്ടുണ്ട്. കാരണം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയന്ത്രണമാണ്. തങ്ങളുടെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ, അവിടുത്തെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാം ദുന്യവ്യായതും ഉഹ്റവിയായതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും ആ മഹബ്ബത്ത് ഉണ്ടാകാൻ വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കലുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസ്, അതുകൊണ്ടാണ് ഈ മജ്ലിസിലേക്ക് ഓരോ മാസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അത് മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം വലിയ അനുഭവങ്ങളും വലിയ ഫലങ്ങളും ലഭിക്കുന്ന ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും, തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ജില്ലകളിൽ നിന്നും ഈ ഒരു കുഗ്രാമത്തിലേക്ക്, കാസർഗോഡിന്റെ ഇങ്ങേയറ്റമായ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തേക്ക് എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ച്, എത്രയോ പ്രയാസങ്ങൾ സഹിച്ച് ഈ മജ്ലിസിൽ ഒന്ന് എത്തിപ്പെടണം, ഇവിടെയൊന്ന് ചേരണം, ഇവിടെയൊന്ന് കൂടണം, ഇവിടെ ദുആയിലൊന്ന് സംബന്ധിക്കണം, തങ്ങൾ ഉസ്താദിന്റെ കൂടെ ഒരു അല്പനേരം ഇവിടെ നമുക്ക് ചെലവഴിക്കണമെന്ന ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാഹു അവരുടെ ഹലാലായ ഹൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ധാരാളം ക്യാൻസർ രോഗികൾ ഈ മജ്ലിസിൽ, എത്രയോ ദൂരങ്ങളിൽ നിന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടുവന്നവരുണ്ട്. അവരെല്ലാം വലിയ പ്രതീക്ഷയാണ് ഇതിലുള്ളത്. മാത്രമല്ല, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, മക്കളില്ലാത്തവർ, ഇങ്ങനെ എത്രയോ ധാരാളം ഓരോരുത്തർക്കുമുള്ള എത്രയോ വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലാണ് ഇവിടെ എത്തിപ്പെടുന്നത്. അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് അവരുടെ ഈ ഒരു നേതൃത്വം നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലും നമ്മുടെ കേരളത്തിലേക്കും ഈ പ്രദേശമായ കർണാടകയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിലേക്കും ഒരു വലിയ അനുഗ്രഹമാണ്. മലപ്പുറം ജില്ലയിലും മൂന്നാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലത്തെ വലിയ മജ്ലിസ് അവിടെ നടക്കുന്നുണ്ട്. അവിടെയും ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. മാത്രമല്ല, അവിടെ നിന്നും വാഹനങ്ങൾ സംഘടിപ്പിച്ച് ബസ്സുകളും കാറിലും ട്രെയിനിലുമായി മാസാമാസം ഇവിടേക്ക് എത്തിപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ വലിയ ഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരുടെ എത്തിപ്പെടുന്നത്. അല്ലാഹു അതെല്ലാം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, സ്നേഹമാണ്, സ്വലാത്താണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഈ സമൂഹത്തിന് തങ്ങൾ ഉസ്താദ് പറയുന്ന ഒറ്റ കാര്യം അതാണ്, നിങ്ങൾ സ്വലാത്തിലില്ലയാൽ
എത്ര വലിയ സിഹറായാലും